ഹായ്, അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ എവിസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നെ ഇരിക്കുകയാണ്, ഞങ്ങള് കണ്ണടക്ക വെച്ച് ഇരിക്കുകയാണ്, നിക്കണില്ല. അപ്പൊ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം. അത് ഞായറാഴ്ചയാണല്ലോ, വിട്ട് കളയാൻ പറ്റില്ലല്ലോ. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പൊ ഇന്ന് ചെയ്യാൻ പോണത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഉടുപ്പിയിലത്തെ ഒരു തുപ്പാദോശയാണ് ചെയ്യാൻ പോണത് കേട്ടോ. ഇത് മംഗലാപുരത്ത് ഉണ്ട് തുപ്പാദോശ. ഇത് ഉടുപ്പി സ്റ്റൈൽ മംഗലദോശ. അതെ. അപ്പോ ഇതിന്റെ മാവിന്റെ കണക്ക് ആ മാവ് തുറന്ന് കാണിച്ചു കൊടുത്തേ. ഇത് അരക്കപ്പ് ഉഴുന്ന്, പിന്നെ ഒന്നര കപ്പ് അരി, ഒരു അര സ്പൂൺ ഉലുവ, അതിട്ട് അരച്ച് വെച്ചതാണത്. സോക്ക ഇത് നന്നായി കുതിർത്ത് അരച്ച് ഇതാക്കി വെച്ചതാണ്. ഇതില് അരക്കപ്പ് മൈദ, ഒരു കപ്പ് വെള്ളം. അത് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ആ ഇത് തലേദിവസം കലക്കി വെക്കണം. ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ബാക്കിയുള്ളത് ആ ഇത് മാവായിരിക്കും ഇടണം. അതെ, ഈ വെള്ളം കളയണം. അതെ. സാധാരണ മംഗലാപുരം ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ വെച്ചാൽ ഉഴുന്നെടുക്കും, ഈ അരി ഉപയോഗിക്കില്ല, അതുപോലെ ഉലുവയിടില്ല. ഈ ഉഴുന്ന് ഇതേപോലെ അരച്ചിട്ട് അതിൽ ഈ മൈദ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് മംഗലാപുരം ഭാഗത്ത് തുപ്പാദോശ ഉണ്ടാക്കുന്നത്. ഇത് ഉടുപ്പി സ്റ്റൈലാണ് തുപ്പാദോശ. ഇത് ഒന്നും കൂടെ കടിക്കാനും ഒക്കെ നല്ലൊരു രസമായിരിക്കും. ആ ഭാഗത്തൊക്കെ ഞങ്ങൾ ഈ ഭാഗത്തൊന്നും മൈദ എടുക്കില്ല, പക്ഷെ ആ ഭാഗത്തൊക്കെ മൈദയുടെ ദോശയാണ് അധികം വരാം. ശരിക്കും മസാല ദോശ അല്ല നെയ്റോസ്റ്റാൽ എന്തായാലും ഇവര് ഈ സംഭവമാണ് ചെയ്യാറ്. ഞങ്ങൾക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ പറയാൻ കാരണം. ഞങ്ങൾ നെയ്റോസ്റ്റ് മസാല ദോശ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിന് കൊണ്ടുവരുമ്പോ തനി മൈദയുടെ ദോശയാണ്. അപ്പൊ ഇനി ഇതിന് മുക്കാനായിട്ട് ഒരു മല്ലിച്ചമ്മന്തിയും പിന്നെ ഒരു തേങ്ങാ ചമ്മന്തിയും, അങ്ങനെ രണ്ടായിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അത് ഇപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല, ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇടുമ്പോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ മാവിനെ ഒന്ന് കലക്കി വെക്കണം. ആ വെള്ളം ഊറ്റി കളഞ്ഞ് ആ ബാക്കി മാവ് അതിലേക്ക് ഇളക്കണം. രാത്രി കലക്കി വെച്ചതാണ് കേട്ടോ ഈ മൈദ. മൈദ കലക്കി വെച്ച് ഊറി ഇന്ന് രാവിലെ നേരം വിളിച്ചു നോക്കിയപ്പോ വെള്ളം ഇങ്ങനെ ഊറി വന്നേക്കാണ്. അടിയില് മൈദ ഇങ്ങനെ കെടുക്കുകയാണ്. ഈ മൈദ ഞാൻ എന്താ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടാ, നല്ല സോഫ്റ്റ് ആയ മൈദയാണ് ഇതിനകത്ത് ഇടേണ് കേട്ടോ. ഇതിനെ വെള്ളം നോക്കി എത്ര ഒഴിക്കണം. അതെ, നല്ല കട്ടിയായിരിക്കണം മാവ്. ആ ഭാഗത്ത് പോയവരൊക്കെ ചിലപ്പോ കഴിച്ചിട്ടുണ്ടാവും. ഒരിടത്തിന് 70 രൂപയാണ് വില, അതും ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് അതിന്റെ ആവശ്യത്തിന് ഒരു അര സ്പൂൺ ഉപ്പ്, ഒരു അര സ്പൂൺ ചക്കര, പഞ്ചസാര അതിട്ട് നന്നായി ഇളക്ക. അതിന്റെ പരിവം നോക്ക, വേണമെങ്കിൽ മാത്രം വെള്ളം ഒഴിക്കാം. ഇളക്കി വെക്കണം കേട്ടോ, ഇത് ഞാൻ ഇളക്കി വരട്ടെ. കണ്ടല്ലോ, ഈ പരുവത്തിൽ വേണം കേട്ടോ. അതായത് ഇഡ്ലിമാവിന്റെ കട്ടി തന്നെ, ഇഡ്ലിമാവിന്റെ കട്ടി തന്നെ, ദോശമാവിന്റെ കട്ടി ആക്കരുതേ. ദോശമാവിന്റെ കട്ടി ആക്കിയ ഷൂ എന്ന് പറഞ്ഞോളൂ. വെച്ചാൽ വെച്ചുകൊടുത്ത്, അതായത് മാവ് ഒഴിച്ചാൽ ഒഴിച്ചുകൊടുത്ത് തന്നെ ആയിരിക്കണം. കണ്ടില്ലേ, അതേപോലത്തെ മാവാണ്. നന്നായി ഇളക്കി ഒരു 10-20 മിനിറ്റ് ഇതിങ്ങനെ മൂടി വെക്കാന്ന് വെച്ചാ ആ മൈദയും അരി മാവും ഉഴുന്നുമാവും ഒക്കെ അരച്ച് വെച്ചത് ഒരേപോലെ സെറ്റായി വരാനാണ് ഒരു 10-15 മിനിറ്റ് ഞങ്ങളത് കുതിർക്കാൻ വെച്ചേക്കണം കേട്ടോ. ഇനി നമുക്ക് ചമ്മന്തി പരിപാടി തുടങ്ങാം. അപ്പൊ ഇന്ന് നാളികേരം ചിരണ്ടിയില്ല, ഞങ്ങൾ ഇതേപോലെ കഷ്ണാക്കിയിട്ടുള്ള പറ്റുന്നില്ല. നമ്മുടെ ആൾക്ക് കണ്ണ് ശരിക്കും ആവണില്ല എന്ന് പറഞ്ഞേ, അതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കണ. ഇതൊന്ന് അരിഞ്ഞു വെച്ച, ഇതൊന്ന് ക്രഷ് ചെയ്യണ്ട ഇനി. അപ്പൊ ഇതൊന്ന് ക്രഷ് ചെയ്യട്ടെ, ക്രഷ് ചെയ്ത് വറ്റ. അപ്പൊ ഞങ്ങളെ നാളികേരം ക്രഷ് ചെയ്ത് കൊണ്ടുവന്നു കണ്ട, അവിടെ നിന്നോ. ദേ നമ്മള് അരച്ച പോലെ നിക്ക്, ക്രഷ് ചെയ്ത്, അതായത് അരച്ചെന്നല്ല ചിരണ്ടിയ പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം മല്ലിച്ചമ്മന്തിക്കുള്ള പരിപാടി തുടങ്ങാം. ഇത് വല്ലാണ്ട് വറക്കണ്ട കേട്ടോ, വെറുതെ ഒന്ന് ആ പച്ചപ്പ് ഒന്ന് പോയാ മതി. ഒരു 5-6 ചെറിയുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 2 ഉണക്കമുളക്. നീട്ടത്തിലുണ്ടാക്കി ഇല്ല, ഇത് സാധാ മുളകാണ്.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വേണ്ട, ഒരു രണ്ട് സ്പൂൺ തേങ്ങ. ബാക്കി തേങ്ങ നമുക്ക് മറ്റേ ചമ്മന്തി അരക്കാൻ എടുക്കാം. രണ്ട് സ്പൂൺ ഇതിന് നമുക്ക് മല്ലിയാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഇതൊക്കെ അതിനൊരു കണ്ട, ഒരു രണ്ട് കുരുവിന്റെ പുളി, ഇത് വല്ലാണ്ട് റെഡ് കളറൊന്നും ആവണ്ട കേട്ടോ, വെറുതെ അതിന്റെ ആ പച്ചപ്പ് ഒന്ന് പോണെന്ന് മാത്രമുള്ള. ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക്, അതായത് അവര് അവിടെ പറയുകയാണെങ്കിൽ എറിവിസാന്ത്, രണ്ട് പച്ചമുളക്. അപ്പൊ എന്തൊക്കെയായി? ഉള്ളിയായി, വെളുത്തുള്ളിയായി, നാളികേരായി, ഉണക്കമുളകായി, പച്ചമുളകായി, പുളിയായി. എരിവൊക്കെ നിങ്ങളുടെ ഇതനുസരിച്ച്, എരിവ് കൂടുതൽ വേണോ കുറവ് വേണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ എന്താ പറയാ ഇതനുസരിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിച്ചെപ്പ്, അതൊന്ന് വാടണം. ഗ്യാസ് ഒന്നും ഓഫ് ചെയ്തിട്ടില്ല കേട്ടാ, അതൊന്ന് വാടേണ്ടി. മല്ലിച്ചെപ്പ്, വേണ്ട, നീ അവിടെ റെസ്റ്റ് ചെയ്യ 10 ദിവസത്തേക്ക്. അതൊന്ന് ഇതാവും, ആ എല്ലാം ഒന്ന് വാടും. അപ്പോ ഇതൊരു നല്ല ടേസ്റ്റ് ആട്ടോ ഈ ചമ്മന്തി. ഞങ്ങൾ എപ്പോഴും വിചാരിക്കും ആ മല്ലി ചമ്മന്തി എന്ത്, പക്ഷേ ചോദിച്ച് മനസ്സിലാക്കി. പക്ഷെ ഇത് തമിഴ്നാട്ടില് തനി മല്ലി മാത്രം ഇട്ട് ചെയ്യും, അതിന് അത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇതിലെന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റം വരുന്നുണ്ടല്ലോ, ഉള്ളി, വെളുത്തുള്ളി, നാളികേരം ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അത് മതി ആയില്ലേ, ഒന്നും കൂടി വാടട്ടെ. നല്ല വാസന വരുന്നുണ്ട് മല്ലിയുടെ. അപ്പൊ ഇത് ഈ പരുവത്തിൽ മതി. ഇത് ചൂടാറുമ്പോൾ നമുക്ക് ഇനി ഇത് മിക്സിയിൽ ഇട്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അരയ്ക്കുക. വേറെ പരിപാടി ഒന്നും ഇല്ല. ഉപ്പ് ഇപ്പിടണം, അപ്പൊ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. അപ്പൊ കണ്ണ് കാണുന്നില്ലെങ്കിലും വാസന വരില്ലേ. ഇനി ഇത് ചൂടാറുമ്പോ നമുക്കിത് അരക്കാം. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാ ചമ്മന്തി അരക്കാം. തേങ്ങ ഓഫ് ചെയ്തില്ല ഇവിടെ. തേങ്ങ അതിലേക്ക് മൂന്നാല് അല്ലി ഉള്ളി, ഉള്ളി ഇത് ഒന്ന് കഷ്ണാക്കിട്ടെ. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഒരു മൂന്ന് പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് ഒരു നിക്ക്, ഒരു തണ്ട്, തണ്ട് കറിവേപ്പില, പിന്നെ അതൊന്ന് തുറക്കണം. തൈരല്ലേ ഇത്? ആ ഒരു സ്പൂൺ തൈര് കേട്ടാ. തൈര് ഇഷ്ടമല്ലെങ്കിൽ പുളിയിടാം. തൈര് ഇട്ടാ വെളുത്തിരിക്കും. എല്ലാ തവണ ഓരോ തവണ മാറ്റി മാറ്റി നോക്കണ്ട. നമുക്ക് പുളിയില്ലാത്ത തൈര് വേണം അധികം. ഇപ്പൊ നമ്മുടെ ആൾക്കാര് പറയും ഇത് നമ്മുടെ അല്ലം പോലെ ഉണ്ടെന്നല്ലേ. അല്ലക്ക് എന്ന് പറഞ്ഞാൽ നല്ല പുളി ആയിരിക്കും. ഇത് അങ്ങനെ പുളിയില്ല, പുളിയില്ലാത്ത തൈര് വേണം ഒന്ന്. പിന്നത്തേന്ന് പറഞ്ഞാൽ കുറച്ച് ഇടണുള്ളൂ, ഒരു ഒരു സ്പൂൺ രണ്ട് സ്പൂൺ. അത് നാളികേരത്തിന്റെ അനുസരിച്ചിട്ട് വേണം അത് ഇടാൻ കേട്ടോ. ഇനി ഇത് അരക്ക കഴിഞ്ഞ അരക്കട്ടെ. ഇതിലൊഴിച്ചോട്ടാ വെള്ളച്ചമ്മന്തി റെഡിയായി. താളിപ്പുണ്ട്, അതിവിടെ വെക്ക്, ഞാൻ താളിക്കാം. ആ മിക്സിയിൽ തന്നെ വെച്ചോ. ആ മിക്സിമേ തന്നെ നമുക്ക് നമ്മുടെ മല്ലി മിക്സിയില് എന്തെങ്കിലും ആവട്ടെ, പറയുമ്പോ ഇത്തിരി തെക്കോ 32 പല്ലിയില്ലേ നീ പറഞ്ഞ പോലെ,
പതുക്കെ ഇടിട്ടാ, എനിക്കോ ഇല്ല, ഇനി നിങ്ങളും കൂടി അത് താഴെ ഇടല്ലേ. അപ്പൊ മല്ലി ചമ്മന്തിക്ക് അരച്ച് വരട്ടെ കേട്ടോ. അപ്പൊ ഞാനിവിടെ തേങ്ങാ ചമ്മന്തിക്ക് ഒന്ന് താളിക്കട്ടെ. അപ്പൊ നമ്മള് ചട്ടി വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ കടുകിട്ടു, രണ്ട് ഉണക്കമുളക് ഒരു രണ്ടാക്കി ഇട്ടു, പിന്നെ വേപ്പില ഒരു രണ്ട് തണ്ട് വേപ്പില, നമ്മളെ താളിപ്പൊ റെഡിയായി. അപ്പൊ നമ്മുടെ മല്ലിച്ചമ്മന്തി റെഡിയായി. നമ്മുടെ മല്ലിച്ചമ്മന്തിക്ക് വേണ്ടിട്ട് നമുക്കൊരു ചെറിയൊരു താളിപ്പ്. അപ്പൊ അവര് താളിക്ക് ഉണ്ടെങ്കിലും അവര് അധികം കടുക് കാണില്ലേ, കടുക് ഇട്ടു. ഇതാണ് അവരുടെ കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ടു, ഇനി ഒരു ലേശം കടലപ്പരിപ്പ്. അതൊന്ന് വറക്കട്ടെ, ബ്രൗൺ ആവണേട്ടാ, കഴിഞ്ഞില്ലേ. അതൊന്ന് കടിക്കാൻ അല്ലേ. അതെ, അതാണ് മല്ലിച്ചപ്പിന്റെ ചമ്മന്തിക്കുക. ഞാൻ വിളിക്കാം, നിങ്ങൾ അപ്പൊ അതെ താളിപ്പോട്ടാ, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, കടുക്, മൂന്ന് കൂട്ടം മതി. അതൊക്കെ നീക്കി വെക്ക്, കണ്ണു കാണാത്തതാണ്, അല്ലെങ്കിൽ ആകെ പൊള്ളിച്ചാവും. ഏത് ചമ്മന്തിയാണ് ഇവിടെ വിനോദേട്ടന് കൊറേ കടുകും ഇലയും കാണും. അവരുടെ അവിടെ ഇവിടെന്ന് വിട്ടു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഉണ്ടല്ലോ, പല സ്ഥലങ്ങളിലാണ് കടുക് കാണാം, കുറച്ച് കടുക് ഇടുള്ളൂ അവര്. ഇനി നമ്മുടെ തുപ്പാ ദോശയ്ക്കുള്ള പരിപാടി. അതെ, ഇവിടെ വിനോദേട്ടന് ഇഷ്ടം പോലെ കടുക് കടുക് തന്നെ കടിക്കാൻ കിട്ടും. കണ്ടാ ഇതിൽ ഇത്രയും കടുകൊന്നും അവിടെ ഇടില്ല, ഒന്ന് ഇട്ടു എന്നുള്ള പോലെ ആയിരിക്കുള്ളൂ. ഇതാ ഇതും കഴിഞ്ഞു, നമ്മുടെ പുതിന അല്ല എന്ത് മല്ലിച്ചമ്മന്തിയും കഴിഞ്ഞു കേട്ടോ രണ്ടും. ഇനി നമുക്ക് ദോശയുടെ പരിപാടിയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് നമ്മുടെ തുപ്പാ ദോശയ്ക്ക് ഇതേ ആദ്യം നെയ്യ് ഒഴിച്ചു, മതി തിരിച്ചു ഇട്ടാ മതി. മുകളിലാണ് കൂടുതൽ ഇടണ്ടേ, രണ്ട് കയ്യിലും വേണമെങ്കിൽ ഇടണമെങ്കിൽ ഇടാം. ഇങ്ങനെ എന്ത് വരും, ബബിൾസ് അല്ലേ, ഓട്ടകള്, ഓട്ടകള്. അതിമ കൊറച്ച് നെയ്യ് ഒഴിക്ക, കൊറച്ചല്ല കേട്ടാ. തുപ്പാ ദോശ എന്ന് പറയണേന് നല്ല തൂപ്പ് വേണം. മതി, അത് മതി, അതായി. ഞാൻ അവരോട് പറഞ്ഞു, പക്ഷെ ഇത് ഈ വലിപ്പല്ല കേട്ടാ, ഇത് കണ്ണു കാണാത്തോണ്ട് പറ്റിയതാണ്. എനിക്ക് ഇത് വലുതുപോലെ തോന്നണം, അതുകൊണ്ടാണ്ടൊക്കെ ശരിയായിട്ട് വേണം. ഇനി മറച്ചിട്ട് ഇതാക്കണം, മറക്കാറായോ ഇതാക്കി വരട്ടെ. നന്നായിട്ട് അടി, ഈ നെയ്യ് അടി പോയിട്ട് ഒരു ഗോൾഡൻ കളർ പോലെ വരും, അപ്പോഴാണ് അതിന്റെ. ഇനി ഇതിൽ ഇത് തരുന്നില്ല, അവന് ടോർച്ചടിച്ചപ്പോഴേ ഇവിടെ നെയ്യ് കണ്ടു. അപ്പൊ ഇനി നമുക്ക് മറിച്ചിടാം. ഇതും നല്ല ബ്രൗണായി വരും. നമ്മുടെ ആദ്യത്തെ തുപ്പ കഴിഞ്ഞു, ആഹാ, അതാണ് തുപ്പാ ദോശ. ഇത് കരിഞ്ഞതൊന്നല്ല കേട്ടാ, ഇതിലിപ്പോ വരും കരിഞ്ഞു എന്ന്. അത് നിങ്ങൾക്ക് കാണുമ്പോ അത് കരിഞ്ഞ പോലെ തോന്നണതാണ്, അത് ശരിക്കും
ഉണ്ട് പരിക്കോ നെയ്യ് ഉണ്ടായിരുന്നേ ഇഷ്ടം പോലെ നെയ്യാ ഉച്ചക്കണേ ഞാൻ മനസ്സിലായ കരിഞ്ഞതൊന്നല്ല അല്ലെങ്കിൽ അതിലിപ്പ കമന്റ് ബോക്സിൽ കരിഞ്ഞു പോയി എന്ന് പറയും ഇനി മാവാ ചോദിച്ചേ ഇനി ശരിക്കും ഉടുപ്പി സ്റ്റൈലിൽ എടുക്കും ഇതിപ്പോ നീ ഇരിങ്ങാലക്കുട സ്റ്റൈലിൽ ഒരെണ്ണം എടുത്ത ഇട്ടോ ഇനി ഇട് നടക്കിട് നടക്കല്ലേ ഇട് ഇത് അത് മുഴുവട്ടോ അധികം പരുത്തണ്ടോ ആ മതി അതൊന്നാവട്ടെ ഓട്ടകളൊക്കെ വന്നു ഇനി നമുക്ക് അതിലേക്ക് നെയ്യ് ഈ ഓട്ടയുടെ ഉള്ളിൽ കൂടി നെയ്യ് അടിയിലേക്ക് പോണം കാണുന്നില്ല മക്കളെ ഈ കാണുന്നോളും നെയ്യ് കുറെ പോകില്ല എന്റെ ഇങ്ങനെ കുറെ ഇട്ടിട്ട് പിന്നെ അതിന് നെയ്യ് കുറെ വേണം അതല്ലേ തുപ്പാദോശ എന്ന് പറയണേ തുപ്പാദോശ എന്ന് പറഞ്ഞ എന്തിട്ടാ അതേപോലെ വെണ്ണൈ ദോശ അതിനെങ്ങനെയെന്ന് വെച്ചാൽ നെയ്യ് ഇതന്നെ പക്ഷെ അതിന്റെ നടുക്ക് ഒരു വെണ്ണയുടെ കഷ്ണം വെക്കും സൈഡില് നമുക്ക് മറക്കാം ആ ഇതാണ് കളറ് കണ്ട വരും 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 ഇപ്പൊ നിനക്ക് ആരും എന്തായാലും നിനക്ക് ഒരു എക്സ്ക്യൂസ് ഉണ്ടാവും എന്താ വെച്ചാൽ കണ്ണു കാണണില്ല നമ്മുടെ തുപ്പാദോശ റെഡിയായി തുപ്പാദോശ തേങ്ങാ ചമ്മന്തി മല്ലി ചമ്മന്തി ചായ ചായ നമ്മുടെ മേടത്തിന് വേണ്ടെന്ന് പറഞ്ഞു പറ്റണില്ല അപ്പൊ ഞങ്ങളെ പ്രഭാത ഭക്ഷണം ഞങ്ങൾ കഴിക്കാൻ പോവാണ് അടുത്ത ദോശ ഇട്ടു ചെലപ്പോ വരൂ അത് നോക്കിട്ട് കാര്യമില്ല ഞാൻ വേണ്ട നിനക്ക് 10 ദിവസം കഴിയട്ടെ തേങ്ങാ ചമ്മന്തി പുതിന അല്ല അയ്യോ മല്ലിയിലയുടെ തിരീശ അതിന് നല്ല എരിവുണ്ട് കേട്ടാ മല്ലിച്ചമ്മന്തി ഒക്കെയായി അപ്പൊ ഇനി കഴിച്ചു നോക്കും നമ്മള് ഉടുപ്പിയിലെത്തിയോ എന്ന് ഒന്ന് അറിഞ്ഞാൽ അത്ര നല്ലത് നേരത്തെ തന്നെ ഉടുപ്പിയിലെത്തിയ ദോശ എടുത്തോണ്ടിരിക്കും ആദ്യം ഞാൻ വെള്ളച്ചമ്മന്തിയില് നീ വെള്ള എടുക്കുമ്പോ ഞാൻ കറുപ്പിടുക്കട്ടെ കറുപ്പിനഴകേ നോക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഇത് ഇത്തിരി ചെറുതായി ഇത് കട്ടിയില്ലാണ്ടായി അതെങ്ങനെ അതിന് കട്ടിയുണ്ട് അല്ലേ ഇനി അടുത്തത് മല്ലിച്ചമ്മന്തി ഇപ്പൊ ഞാൻ ചെയ്തത് കുറ്റം പറയുകയാണെങ്കിൽ പറയണ്ട ഇതിന് ഇത്തിരി പുളി കൂടിയിട്ടാ അപ്പൊ പുളി ഇടുമ്പോ ഇന്ന് നോക്കിടാ പുളി മാത്രമല്ല ലേശം വെള്ളവും ആ വെള്ളം ലൂസായി ലൂസായി ഇത് പാകം വെള്ളച്ചട്നി പാകം ഇത് മാത്രം ഇത്തിരി ലൂസായി അതും നല്ല കട്ടിയായിരിക്കും കേട്ടോ അതേപോലെ കുറച്ച് നാളേരും കൂടി ആവാം കേക്കണ്ട ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞല്ല പറഞ്ഞോന്നുള്ളൂ ഇനി ചെയ്യുമ്പോ നമുക്ക് നോക്കി ചെയ്യാം അതെ ഈ കണ്ണൊക്കെ വരട്ടെ കണ്ണൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങക്ക് കണ്ടല്ലോ എല്ലാവരും അപ്പൊ ഇന്നത്തെ പ്രഭാതഭക്ഷണം ഞങ്ങള് കഴിച്ച് പതുക്കെ ഇന്ന് കഴിക്കട്ടെ അപ്പൊ എല്ലാരും ഇത് കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ വൈകുന്നേരം ഇതുമായിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ രണ്ടാളും കൂടി വരും അപ്പോ ഇതെല്ലാരും ചെയ്ത് നോക്ക വോട്ട് ചെയ്യ ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യ കണ്ണിന് ഒരു സുഖമില്ലാത്ത പാർട്ടിയാണ് അതുകൊണ്ട് വോട്ട് എല്ലാരും ചെയ്തോളട്ടെ